വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ലെമൺ റൈസ് ആണ്. വളരെ സിമ്പിളാണ്, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ, കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയ റൈസ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് റൈസ്. അപ്പം റൈസ് ഞാൻ എടുത്തേക്കുന്നത് പച്ചരിയാണ്. പച്ചരി 3/4 കപ്പ് എടുത്ത് കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 3 കപ്പ് കുക്ക്ഡ് റൈസ് കിട്ടും. ഇപ്പോൾ സാധാരണ പച്ചരി മതി, നമുക്ക് ചോറിന് മീൽസിനൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സോന മസൂരി പോലത്തെ അരി ഉപയോഗിക്കുക. ബസ്മതി ഉപയോഗിക്കാറില്ല, ബിക്കോസ് അതിനാ ഫ്ലേവർ ഉള്ളതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മുടെ ലെമൺ റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ലെമൺ. ലെമൺ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പം ലെമൺ പിഴിയുമ്പോൾ വല്ലാണ്ട് പിഴിഞ്ഞ് പിഴിഞ്ഞാൽ കയ്പ്പ് വരും. ഈ ഒരു പരുവത്തിന് പിരിഞ്ഞെടുത്താൽ മതി. അപ്പം അടുത്ത നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് വേറൊരു പാൻ വെക്കാം. അപ്പം ഈ ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കടുക് പൊട്ടിക്കുക, ചോറ് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. ലെമൺ റൈസിന് നമ്മൾ യൂസ് ചെയ്യുക ജിഞ്ചല്ലി ഓയിൽ, അല്ലെങ്കിൽ ഈവൻ ഗ്രൗണ്ട്നട്ട് ഓയിൽ അത് ഉപയോഗിക്കാം. 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചല്ലി ഓയിൽ നല്ലെണ്ണ ഉപയോഗിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. എണ്ണ നന്നായിട്ട് ചൂടായി, ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. കടുകിനൊപ്പം തന്നെ ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ, കടലപ്പരിപ്പ് 1 ടീസ്പൂൺ. തീ കുറച്ച് വെച്ചേക്കുക. ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് ക്രിസ്പാവണം, ഒരു ബ്രൗൺ കളറാവണം, അപ്പോഴാണ് ടേസ്റ്റ് വരിക. നമ്മൾ കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടണം. ഓക്കെ, ഇതെല്ലാം ബ്രൗണായി. ഈ സമയത്ത് ഇതിലേക്ക് 2 മുളക് കീറിയിടാം, ഡ്രൈ ചില്ലി, കപ്പലണ്ടി 1 ടേബിൾ സ്പൂൺ, കാഷ്നട്ട് 1 ടേബിൾ സ്പൂൺ. ഇത് ഇട്ടൊന്ന് ബ്രൗൺ ആക്കിയെടുക്കാം. ഇപ്പോൾ കപ്പലണ്ടി, തൊലിയോടുള്ള കപ്പലണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന് ബ്രൗൺ ആവണം, ക്രിസ്പ് ആവണം. ഇതിലേക്ക് പച്ചമുളക്, അത് അവരവരുടെ എരിവ് അനുസരിച്ചിട്ട്, ഞാൻ 2 പച്ചമുളക് ഇടുന്നേ, കറിവേപ്പില കുറച്ച്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. ഇനി ഇത് ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് ഇച്ചിരി കായം പൊടിയും കൂടെ ചേർക്കാനായിട്ടുണ്ട്. ഇനി ലെമൺ റൈസിൻ്റെ മെയിൻ ഫ്ലേവറാണ് കായം പൊടി. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ, ഇത് കോമ്പൗണ്ടഡ് അസഫോറ്റിഡയാണ്, ഇത് മിക്സ് ചെയ്യുക. നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇനിയും ഇതിലേക്ക് നാരങ്ങ നീര്. അപ്പം നമ്മൾ തീ ഓണായിട്ടിരിക്കുന്ന സമയത്ത് നാരങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ബിറ്ററാവും, കയ്പ്പ് രസം വരും. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഓഫ് ചെയ്യുക, എന്നിട്ട് നാരങ്ങ നീര് ഒഴിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ചോറ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഉപ്പിട്ട് വേണം ചോറ് കുക്ക് ചെയ്യാനായിട്ട്. കൂടാതെ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആവശ്യം വരും, അതുകൊണ്ടാണ് ഇപ്പം ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തത്. ഓക്കെ, ഈ മിക്സർ റെഡിയായി. എല്ലാം കൂടെ കമ്പൈൻഡായി നല്ല, ഇപ്പം തന്നെ ലെമൺ റൈസിൻ്റെ മണമായി. ഇതിലേക്ക് 3 കപ്പ് കുക്ക്ഡ് റൈസ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കമ്പൈൻഡ് ആണ്. ഇപ്പം എപ്പോഴും നാരങ്ങയുടെ വലുപ്പം അനുസരിച്ച്, തീരെ ചെറിയ നാരങ്ങ ആണെങ്കിൽ നിങ്ങൾക്ക് 1.5 നാരങ്ങയൊക്കെ ഈ അളവിൽ ഉപയോഗിക്കാം. വലുതാണെങ്കിൽ 1 നാരങ്ങ മതിയാവും. ലെമൺ റൈസിൽ പുളി എപ്പോഴും ഇച്ചിരി മുമ്പിൽ നിൽക്കണം, ആ രീതിയിൽ വേണം എടുക്കാൻ. ഇത് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു റൈസ്, നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ഇതിലൂടെ പിക്കിൾ മാത്രം മതി. ഓക്കെ, റൈസ് എല്ലാം നന്നായിട്ട് കമ്പൈൻഡായി. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. Thank you.
നമ്മുടെ ലെമൺ റൈസ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു ഡിഷാണ് ലെമൺ റൈസ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ റൈസ് ഉള്ള സമയത്ത് എപ്പോഴും ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ലെമൺ റൈസ്. ഇത് സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ എളുപ്പമാണ്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കയ്യിലെടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പം ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇത് സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ലെമൺ റൈസ് അങ്ങനെ തന്നെ സെർവ് ചെയ്യാം, വിത്ത് പിക്കിൾ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്നവർക്ക് മട്ടൺ സുക്ക അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. വെജിറ്റേറിയൻസിന് വെണ്ടയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈ അങ്ങനെയുള്ള സാധനങ്ങൾ നല്ല എക്സലൻറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ലെമണിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് മുമ്പ് നിൽക്കും, പ്ലസ് ഓരോ പീനട്ട്സും കാഷ്നട്ടിൻ്റെയൊക്കെ ഓരോ ബൈറ്റും കിട്ടും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റൈസ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.